പിണറായി കൂട്ടക്കൊല കേസ് പ്രതി സൗമ്യ തൂങ്ങി മരിച്ച നിലയിൽ സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സൗമ്യ. കണ്ണൂർ വനിതാ ജയിലിലാണ് സൗമ്യ തൂങ്ങി മരിച്ചത്. മനോഭരത് വിവരങ്ങളുമായി. മനു, ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച കൊലപാതക കേസുകളിലെ പ്രതിയാണ് മരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? കണ്ണൂരിൽ ഏറെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു ഈ പിണറായിലെ കൂട്ടക്കൊല കേസ്. ഇതിൽ വിചാരണ തടവുകാരിയായി തുടരുന്നതിനിടയിലാണ് സൗമ്യ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തത്. സൗമ്യയുടെ മൃതദേഹം ആത്മഹത്യയെ തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പോസ്റ്റ്മോർട്ടവും മറ്റ് അനന്തര നടപടികളും ഇവിടെ വെച്ചായിരിക്കും നടക്കുക. ഇന്ന് രാവിലെ ഒരു മണിക്കൂർ മുമ്പാണ് ഇത് സംബന്ധിച്ച് തൂങ്ങി മരിച്ച നിലയിൽ സൗമ്യയെ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. മൂന്ന് പേരെയാണ് ഈ സൗമ്യ കൊലപ്പെടുത്തിയതായുള്ള കേസ്. സൗമ്യയുടെ മാതാപിതാക്കളായ പിണറായി വണ്ണപ്പം വീട്ടിൽ കുഞ്ഞിക്കണ്ണനും ഭാര്യ കമലയെയും സൗമ്യയുടെ മകളായ ഐശ്വര്യയെയും 4 മാസത്തിനിടെ ഇവർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഇതേ തുടർന്നാണ് ഇവർ മരിച്ചവരുടെ ശരീരത്തിൽ എലിവിഷവും കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സൗമ്യക്കെതിരെയുള്ള കേസ് വരുന്നത്. വിചാരണ തടവുകാരിയായിരിക്കുന്ന ഘട്ടത്തിലാണ് സൗമ്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മനു, ഈ കേസിൽ സൗമ്യ മാത്രമായിരുന്നു പ്രതി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കേസും ഇതോടുകൂടി അവസാനിക്കുകയല്ലേ? സ്വാഭാവികമായും പ്രതി മരണപ്പെടുന്നതോടുകൂടി ക്രിമിനൽ കേസ് അവസാനിക്കുകയാണ് ചെയ്യുക. സൗമ്യയുടെ ഈ കേസുമായി പറ്റി ബന്ധം ആർക്കെങ്കിലും ഉണ്ടോ എന്ന തരത്തിൽ പോലീസ് വിദഗ്ധമായ അന്വേഷണം നടത്തിയിരുന്നു. സൗമ്യയുമായി ബന്ധപ്പെട്ട 3 ആളുകളെ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലും ഉണ്ടായിരുന്നു. ഏതായാലും സൗമ്യ മറ്റാരുടെയും സഹായമില്ലാതെയാണ് ഈ കൊല ചെയ്തത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഒടുവിൽ എത്തിച്ചേർന്നത്. അതോടുകൂടി തന്നെ ഈ കേരളത്തെ തന്നെ നടുക്കിയ കണ്ണൂരിലെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ ഒരു അന്ത്യം ആവുകയാണ് ഈ പ്രതിയുടെ മരണത്തോടുകൂടി എന്നത് വ്യക്തമാണ്. മനോഭരതാണ് വിവരങ്ങൾ നൽകുന്നത്.